വയനാട് ദുരന്തത്തിന്റെ വേദനയിലും കേരളീയരുടെ മനസ്സിന് ഒരുമയുടെ പ്രതീക്ഷകൾ നൽകുന്നതാണ് ഇത്തവണത്തെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ്. റെക്കോർഡ് വേഗത്തിലാണ് ടിക്കറ്റ് വിൽപ്പന. കഴിഞ്ഞ ദിവസം വരെ 23 ലക്ഷം ടിക്കറ്റ് വിറ്റഴിഞ്ഞുവെന്നാണ് ഭാഗ്യക്കുറി വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് റെക്കോർഡ് വേഗത്തിലാണ് ടിക്കറ്റ് വിൽപ്പന. വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത് പാലക്കാട് ജില്ലയാണ്. 4 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ഇതിനോടകം വിറ്റഴിച്ചത്. 3 ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പന നടത്തി തിരുവനന്തപുരം രണ്ടാം സ്ഥാനത്തുണ്ട്. 2.5 ലക്ഷത്തിലധികം വിറ്റഴിച്ച് തൃശൂർ ജില്ലയാണ് മൂന്നാം സ്ഥാനത്ത്. 10 സീരീസുകളിലെ ടിക്കറ്റുകളിൽ 1-ാം സമ്മാനമായി നൽകുന്നത് 25 കോടി രൂപയാണ്. 2-ാം സമ്മാനമായി 20 പേർക്ക് 1 കോടി രൂപ വീതം ലഭിക്കും. ഇവിടുത്തെ ഓണം മുമ്പൊക്കെ ഒന്നും കുഴപ്പമില്ല, ആൾക്കാർ അധികമായിട്ട് വന്ന് എടുക്കുന്നുണ്ട്. നല്ല സെയിൽസ് ആയിട്ടുണ്ട് ഓണം ബമ്പറൊക്കെ. ഇന്നും ഇപ്പോൾ ഇന്നും 1 മാസം കൊണ്ട് അതിനെ കൊണ്ട് അധികമായിട്ട് സെയിൽസ് ആയിക്കൊണ്ടിരിക്കരുത്. ഏത് സമയത്തിനാണ് വരും? നൈറ്റ് 9 മണിയൊക്കെ കൂടെ വന്ന് എടുത്ത് കൊണ്ടുപോകും. ഈ വർഷത്തെ വിൽപ്പനയുടെ ആദ്യ ദിവസം 6 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. പരമാവധി അച്ചടിക്കാൻ കഴിയുന്ന 90 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ്. ഓണം ബമ്പർ കൂടുതൽ കച്ചവടമുണ്ട്, കൂടുതൽ പ്രൈസ് ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ കച്ചവടമുണ്ട്. മറ്റേ ബമ്പറെക്കാട്ടിലും കൂടുതൽ ശരിക്കും ടിക്കറ്റ് പോകണുണ്ട്. ആദ്യം തൊട്ടേ അവസാനം വരെ ടിക്കറ്റ് പോകണുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് ടിക്കറ്റ് വിറ്റ് പോകും. പിന്നെ ഒരുപാട് പ്രൈസ് ഉണ്ടല്ലോ അതിൽ, 1 കോടി വെച്ചിട്ട് 10 പേർക്കുണ്ട്. പിന്നെ അതുകൊണ്ട് കൂടുതൽ ടിക്കറ്റ് കച്ചവടമുണ്ട്. 20 പേർക്ക് 50 ലക്ഷം രൂപ വീതം നൽകുന്ന 3-ാം സമ്മാനവും 10 ലക്ഷം പേർക്ക് 5 ലക്ഷം രൂപ വീതം നൽകുന്ന 4-ാം സമ്മാനവും 20 പേർക്ക് 50 ലക്ഷം രൂപ വീതം നൽകുന്ന 3-ാം സമ്മാനവും 10 ലക്ഷം പേർക്ക് 5 ലക്ഷം രൂപ വീതം നൽകുന്ന 4-ാം സമ്മാനവും 2 ലക്ഷം രൂപ വീതം നൽകുന്ന 5-ാം സമ്മാനവും അടക്കം അവസാന സമ്മാനമായി 500 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 500 രൂപയാണ് ഓണം ബമ്പറിന്റെ നിരക്ക്. ഒക്ടോബർ 9 ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.